Hello, appa ellarkum chilli flakes inde pudiyoru video like swagatham. Innathe nammala video le kaanikkan povunnathu engane namakku oil illande fried items undakkam. Chicken fry aanengilum fish fry aanengilum endu snack aanengilum ningalku oil free aayittu fry edukkanayittu pattum. Appo innu njan ningalku parichayapeduthi tharan povunnathu Agaro nu parayunna brand inde Grand air fryer aanu. This air fryer is a very good thing. വല്ല സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് പല ആൾക്കാരും എയർ ഫ്രയറിനെ വിചാരിക്കുന്നത് ഞാൻ എല്ലാവരും അല്ല ട്ടോ പറയുന്നത് നമ്മൾ ഞാനിപ്പോൾ അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് ഇതിപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റില്ലായിരിക്കും നമുക്ക് ചിലപ്പം സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാധനമായി മാറും വീട്ടിൽ എന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു എയർ ഫ്രയർ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് ഫ്രൈ ചെയ്ത് കഴിക്കുകയും ചെയ്യാം പക്ഷേ നമുക്ക് ഗിൽറ്റ് ഫ്രീ ആയിട്ട് കഴിക്കാനും പറ്റും അപ്പം ഇന്ന് ഞാൻ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് കൂടാതെ നല്ല അടിപൊളി രണ്ട് റെസിപ്പീസും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ 4 ലിറ്റർ ഗ്രാൻഡ് എയർ ഫ്രയർ ഇതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോഴും ടൈം സെറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിനൊരു ഡിറ്റാച്ചബിൾ ബാസ്ക്കറ്റ് വരുന്നുണ്ട് ആ ഒരു ബാസ്ക്കറ്റിൻ്റെ കപ്പാസിറ്റിയാണ് 4 ലിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുകയും ചെയ്യും അതേപോലെ നമുക്ക് ഇടയ്ക്ക് നോക്കണമെങ്കിൽ അത് എടുത്ത് നോക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് മേലെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് വേഗം തന്നെ നമുക്ക് നോക്കിയിട്ട് ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കാണാനും അതെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ആമസോൺ പ്രൈസ് വരുന്നത് 5599 ആണ് 5599 രൂപ എയർ ഫ്രയറിന് യൂഷ്വലി നല്ല കോസ്റ്റ്ലിയാണ് എയർ ഫ്രയർ പക്ഷേ ഇത് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് ഇതാണ് ഇതിൻ്റെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ബാസ്ക്കറ്റ് അപ്പം നമ്മൾക്ക് ഈ ഒരു സംഭവം ഇതിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് പറ്റും ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അപ്പോൾ ഇത് എന്തായാലും വെച്ചിട്ടേ നമ്മൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു ഡിറ്റാച്ച് ചെയ്യുന്ന ബിൾ ബാസ്ക്കറ്റ് നമ്മൾ എപ്പോഴും അതിൽ വെച്ചിരിക്കണം അപ്പോൾ ഈ ഒരു സംഭവം അതെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മൾ പവർ ഓണാക്കുമ്പോൾ ഇതുപോലെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണും പിന്നെ നമുക്ക് ഈ ഒരു പവർ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറും കാണാം അതേപോലെ തന്നെ ടൈമും കാണാം പിന്നെ ആ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു സൈന് വരുന്ന ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ടെമ്പറേച്ചർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും ആ ഒരു ടൈമിൽ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും പറ്റും ടെമ്പറേച്ചർ കുറയ്ക്കാനും പറ്റും അപ്പോൾ നമുക്ക് എത്രയാണോ ടെമ്പറേച്ചർ വേണ്ടത് അത് നമ്മൾ സെറ്റ് ചെയ്യുക ഞാൻ യൂഷ്വലി വെക്കാറുള്ളത് 180ൽ 200 ഒക്കെയാണ് ചിക്കനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വെക്കാറുള്ളത് അപ്പോൾ ഇതാണ് ടൈമും അതൊന്നും കൂടി ആ ഒരു ടെമ്പറേച്ചറിൻ്റെ പ്രസ് ചെയ്യുമ്പോഴാണ് ടൈം ബ്ലിങ്ക് ചെയ്യുന്നത് അപ്പം നമുക്കിതുപോലെ ടൈം കൂട്ടാനും കുറയ്ക്കാനും പറ്റും അതേപോലെ തന്നെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഓണാക്കാൻ പറ്റും വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഇടയ്ക്ക് തുറന്നു നോക്കാൻ പറ്റും ചില ഐറ്റംസൊക്കെ നമുക്കൊന്ന് തിരിച്ചിടേണ്ടിയൊക്കെ വരും ഇടയിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമ്മൾ പോസ് ചെയ്തിട്ട് ഈ ഡിറ്റാച്ചബിൾ ബാസ്ക്കറ്റ് ഊരിയിട്ട് തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും എന്താ പറയുക വീണ്ടും ഓണാവും അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ആ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഓണാവും പിന്നെ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ആ ഓഫ് ബട്ടൺ പ്രസ് ചെയ്താൽ 3-4 ബട്ടൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ട് തനിയെ ഓഫാവും ഇതാണ് ഞാൻ പറഞ്ഞ ആ ടെമ്പറേച്ചർ സെറ്റിങ് അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പരിഹാരമാണ് കേട്ടോ ഉന്നക്കായ ഒരുപാട് നാളായിട്ട് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കുകയാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കാം ഒരുപാട് കാലമായിട്ടോ ഉന്നക്കായ കഴിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പഴമാണ് എടുക്കുന്നത് 2 പഴത്തു നിന്ന് ഒരുപാട് ഉന്നക്കായ നമുക്ക് കിട്ടില്ല ഒരു 5 എണ്ണമൊക്കെ ഒരു കുഞ്ഞി 2 എണ്ണം ഒരു 3 വലുതും അങ്ങനെയൊക്കെ ആയിട്ടേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം അപ്പോൾ ഞാൻ 2 പഴം എടുത്തിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ആവിയിൽ വേവിക്കുകയാണ് ഓവനിൽ വേവിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ വെച്ച് വേവിക്കാം പക്ഷേ എനിക്ക് ആവിയിൽ വേവിക്കുന്നതാണ് ഇഷ്ടപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കുഴച്ച് കിട്ടുക അപ്പം ഞാനത് ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ സൈഡിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് തേങ്ങ ഫില്ലിങ് ഉണ്ടാക്കുകയാണ്
അതിന് വേണ്ടിയിട്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഞാൻ ഒരു അര ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം, നമ്മൾ കുറയ്ക്കാനാണല്ലോ നോക്കുന്നത്. അപ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അവിലും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തത്. രണ്ട് പഴത്തിന് ഇത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മതി. അപ്പം ഞാൻ ഒരു രണ്ട് പിടി തേങ്ങയൊക്കെ എടുത്താൽ മതിയോ, ഒരു കുഞ്ഞു പിടി രണ്ടെണ്ണം എടുത്താൽ മതിയോ. ഞാനെടുത്തത് ഒരു കുറച്ച് എനിക്ക് ഒരു അവിലും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു. ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. അത് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇങ്ങനെ വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആക്കരുത് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സോഫ്റ്റായിട്ടുള്ള തേങ്ങേൻ്റെ ആ സോഫ്റ്റ്നെസ് അതിൽ തന്നെ നിൽക്കണം. ആ ജ്യൂസി ഫീലിംഗ് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ഒന്നായാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരേൻ്റെ കൂടെ പൊടിച്ചിടാം. ഞാൻ പക്ഷേ അവിടെ ആർക്കും വലിയ താല്പര്യമില്ല ഏലക്കേൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം പൊടിച്ചിട്ട് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ഒന്ന് ആക്കി കൊടുത്താൽ നമ്മളുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനിയും വറുത്താൽ ചിലപ്പം വല്ലാണ്ട് വറുത്ത് റോസ്റ്റായി പോകും. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു മീഡിയം മധുരത്തിനാണ് എടുക്കുന്നത്. ഒരുപാട് മധുരം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെറിയ മധുരമേ ഉള്ളൂ ഇതിന്. അപ്പോൾ അതെടുത്തു. അപ്പോഴത്തേക്ക് നമ്മളുടെ പഴം വെന്തിട്ടുണ്ട്. പഴം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം എടുക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ചൂടോട് കൂടിയിട്ട് അതിൻ്റെ തോലൊക്കെ എടുക്കുക. അപ്പോഴാണ് പെട്ടെന്ന് എല്ലാം കിട്ടുക. അതേപോലെ തന്നെ അതിങ്ങനെ കുഴയ്ക്കാനൊക്കെ പറ്റുക അപ്പോഴാണ്. അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് തോലെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളയണം. ഇത്ര ചൂടിൽ ചെയ്യണം എന്നില്ല കേട്ടോ. ഞാൻ വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് തോല് കളയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പഴത്തിൻ്റെ നടുവിലൂടെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്ലാക്ക് കളറില്ലേ, അതെല്ലാം ഒന്ന് ഒഴിവാക്കണം. അതേപോലെ നാരുണ്ടെങ്കിൽ അതും ഒന്ന് ഒഴിവാക്കുക. പറ്റുകയാണെങ്കിൽ നാരൊക്കെ കാണുകയാണെങ്കിൽ അങ്ങ് ഒഴിവാക്കണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്നാലും ഒഴിവാക്കുമ്പോഴാണ് നല്ലത്. അപ്പം ഞാൻ അതും എല്ലാത്തിൻ്റെയും നന്നായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിപ്പോവും, പിന്നെ ഉടയ്ക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇളം ചൂടിൽ ഉടയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഉടഞ്ഞ് നന്നായി ഉടഞ്ഞിട്ട് കിട്ടും. അപ്പം ഇത് കണ്ടില്ലേ, നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാനും പറ്റും, നമുക്കും സുഖമാണ്. പിന്നെ പെട്ടെന്ന് ചൂടൊക്കെ ആറിക്കോളും അത്. അത് ആ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ വേഗം ചൂടാറും. അപ്പോൾ നമ്മളെ പഴം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിൽ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനൊരു വലിയ ഉരുള നമ്മളെ കയ്യിലേക്ക് എടുക്കുക പഴം. അതിനുശേഷം അത് കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തുക. അതിലേക്ക് ഒരു ടീസ്പൂൺ വളരെ കുറച്ച് വെച്ചാൽ മതി, എന്നാലേ അത് നമുക്ക് നന്നായിട്ട് റോൾ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് കുറച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒരു ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. അതേപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് 3 വലുതും 2 കുഞ്ഞിയതുമാണ്. വേണമെങ്കിൽ ചെറുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ 6-7 എണ്ണം ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ചെറുത് ഉണ്ടാക്കുകയാണെങ്കിൽ, വലുതാണെങ്കിൽ 3-4 എണ്ണമാണ് കിട്ടുക. അപ്പം ഞാനൊരു കുഞ്ഞി 2 എണ്ണം വലിയ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന എണ്ണേൻ്റെ അളവ് കാണിച്ചുതരാം. ഒരു ഇത്തിരി ഞാൻ എണ്ണ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഒരു ഇതുപോലത്തെ ഒരു ബ്രഷിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മേലെ തടവി കൊടുക്കുക. എന്നാൽ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുള്ളൂ. കണ്ടില്ലേ, എന്നിട്ടും ഇതിൽ ഇത്ര തന്നെ എണ്ണ ബാക്കിയുണ്ട്. അത്ര കുറച്ച് എണ്ണയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ആ ഒരു ബ്രഷിൻ്റെ തറ്റത്ത് വരുന്ന എണ്ണ. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഉന്നക്കായക്കൊക്കെ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉന്നക്കായ ഓരോന്നായിട്ട് ഈ ഒരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കുക. ഇതിൽ ഒരിക്കലും എണ്ണ ഒഴിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ തന്നെ വേണം ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. 15 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് ഞാൻ ഫസ്റ്റ് വെച്ചത് കേട്ടോ. അതിനുശേഷം ആ ഒരു 15 മിനിറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നു നോക്കി. അപ്പം ദാ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട് എന്ന് തോന്നി. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അതിലേക്ക് തന്നെ വെച്ച് ഒരു 5 മിനിറ്റും കൂടി വെച്ചു. അപ്പോൾ ടൈം കഴിഞ്ഞാൽ ഇതുപോലെ 3-4 വട്ടം ബ്ലിങ്ക് ചെയ്തിട്ട് അതങ്ങ് ഓഫ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും നല്ല അടിപൊളി ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശരിക്കും എണ്ണയിൽ വറുത്തെടുക്കുന്ന അതേ ടെക്സ്ചർ തന്നെയാണ്, ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുക.
കണ്ടില്ല, കാണുമ്പോൾ തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണെന്നല്ലേ തോന്നുള്ളൂ, നമ്മൾ വേറൊരു രീതിയിൽ ചെയ്തതാണെന്നേ പറയില്ല. അപ്പം എന്താ പറയുക, ഞാനിങ്ങനെ ഇതിൽ പല ഐറ്റംസും ഉണ്ടാക്കി ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് 4 മണിക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ തുറന്നു കഴിഞ്ഞാലും അതെ പുറമേ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ക്രിസ്പ് ലെയർ പോലെയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും നല്ല നന്നായി കിട്ടിയിട്ടുണ്ട്. ചായയൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നിയിരുന്നു രാത്രിയിലേക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക ഈ ഒരു എയർ ഫ്രയറിൽ തന്നെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തത്. കാശ്മീരിയൊക്കെ ആണെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ എണ്ണ. ഞാൻ എടുത്തിരിക്കുന്നത് സാധാ ഓയിലാണ് കേട്ടോ. എണ്ണ ഇപ്പോൾ തേക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് ജസ്റ്റ് ചിക്കൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. രണ്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഒരു മസാലയിലാണ് എണ്ണ ആക്കിയത്. അതിനുശേഷം ആ മസാലയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതൊരു ഒരു പേസ്റ്റ് പരുവത്തിലാക്കി നമ്മൾ ചിക്കനിൽ തേക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി. എന്നിട്ട് നമ്മൾ ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാല നന്നായിട്ട് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് നാരങ്ങ ചേർത്ത് കൊടുക്കണം. അര നാരങ്ങേൻ്റെ നീര് എല്ലാം ചിക്കൻ്റെ മേലെ ആവുന്ന രീതിയിലാക്കിയതിന് ശേഷം ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് ആ ചിക്കനിൽ ഇങ്ങനെ കുത്തിക്കൊടുക്കുക. ഒന്നാമത് ഞാൻ എടുത്തിരിക്കുന്ന പീസൊക്കെ വലുതാണ്, അതേപോലെ തന്നെ ബോൺലെസ് പീസുകളാണ് കൂടുതൽ. അപ്പം മസാല ശരിക്കും ഉള്ളിലേക്ക് പിടിക്കാത്ത പോലെ ഉണ്ടാവും ബോൺലെസ് പീസ് ആകുമ്പം. അപ്പം ഇങ്ങനെ കുത്തിക്കൊടുക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ല മസാല പിടിച്ചു, ഒന്നും കൂടി ചിക്കൻ നല്ല സോഫ്റ്റ് ആവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തിയിട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ ഈ ഒരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കാം. ഇതിലൊരു കുറച്ചെണ്ണം വെക്കാം കേട്ടോ, ഇനി ഇതിൻ്റെ മേലെ ഒരു 2-3 എണ്ണം കൂടി വെക്കാം. ഞാൻ അത്രേ വെക്കാറുള്ളൂ, ഞാനിതിൻ്റെ കൂടുതൽ വെച്ചിട്ടില്ല. അതിനുശേഷം ഇതിൻ്റെ മേലെ നമുക്ക് നോക്കിയാൽ കണ്ടില്ലേ ചിക്കൻ 200 ഡിഗ്രിയിൽ 15 to 22 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് 200 ഡിഗ്രിയിലേക്ക് ആക്കുകയാണ്. അതേപോലെ തന്നെ 15 to 20 എന്നാണ് പറഞ്ഞത്, 22 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 15 മിനിറ്റ് തന്നെ വെച്ചിട്ട് ഓണാക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ട് മാറ്റാമല്ലോ, അതുകൊണ്ട് ഞാൻ 15 മിനിറ്റ് വെച്ചിട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചിക്കൻ പുറത്ത് നല്ല ഗ്രില്ല് ചെയ്ത പോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായി ആയി. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് 5 മിനിറ്റും കൂടെ വെച്ചു. എന്താ വെച്ചാൽ ആ ഒരു ഭാഗം കൂടി ഒന്ന് ക്രിസ്പായിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ അതിന് ശേഷം തുറന്നപ്പം കണ്ടില്ലേ നമ്മളെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചാൽ എണ്ണയിൽ ഫ്രൈ ചെയ്തതല്ല എന്ന് ആരും പറയില്ല, അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഈ മസാലയിൽ എണ്ണ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ മസാലയിൽ എണ്ണ ഇടാണ്ട് നമുക്ക് അവസാനം ഇതിങ്ങനെ എടുക്കുമ്പോൾ മേലെ ഒന്ന് വേണമെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്യുക, അതേപോലെ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാം. അത് നമ്മളെ ഇഷ്ടമനുസരിച്ചിട്ട്. രണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ലാസ്റ്റ് ഇട്ടാലും അതേ നല്ലൊരു ആ ഒരു എണ്ണയിൽ ശരിക്കും ആ എണ്ണേൻ്റെ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടും. അതേപോലെ എണ്ണ ചൂടാക്കുന്ന ആ ഒരു ഇതും ഇല്ല. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രോഡക്റ്റ് ലിങ്കുകളും എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. അപ്പം ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.